ഭീതിയിൽ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കൃപേഷും ശരത്ലാലും നിഷ്ഠൂരമായി വധിക്കപ്പെട്ട സംഭവം കേരളീയ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചതാണ്. ആ സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയ ഓരോ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശാനുസരണമാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ രൂപത്തിൽ ഞാൻ ഉന്നയിച്ചതായിരുന്നു. അവസാനം കോടതിയിൽ ഹാജരാക്കിയ കുറ്റപത്രം പൂർണ്ണമായിട്ടും സി പി എമ്മിൻ്റെ സമൂഹത്തോടും അനുവാദത്തോടും കൂടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കണം, ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെ കുടുംബം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എല്ലാ വശങ്ങളും പഠിച്ചുകൊണ്ട് അത്തരമൊരു വാദം തികച്ചും ന്യായമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അന്വേഷണം പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മാധ്യമപ്രവർത്തകരായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ബി ഐക്ക് കേസ് വിടാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് കേരള ഗവൺമെൻറ് ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇവിടെ ഇരകൾക്ക് രക്ഷയില്ല, വേട്ടക്കാർക്ക് മാത്രമേ സംരക്ഷണമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ സംഭവത്തെ നോക്കിക്കാണേണ്ടതായിട്ട് ഷുഹൈബിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പീൽ പോയത്. മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സുപ്രീം കോടതിയിലെ ക്രിമിനൽ അഭിഭാഷകന്മാരെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കേസ് വാദിക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നത് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. ഇത് കേരളീയ മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, മുറിയേൽപ്പിച്ച ഒരു സംഭവമായിട്ടാണ് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അക്രമ രാഷ്ട്രീയത്തെ എന്നദ്ദേഹമായി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കണ്ണൂരാകട്ടെ കഴിഞ്ഞ 50 വർഷക്കാലമായി അക്രമ രാഷ്ട്രീയത്തിൻ്റെ പിടിയിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും 1969 ആദ്യമുണ്ടായ രാഷ്ട്രീയ കൊലപാതകം, വാടിയിൽ രാമകൃഷ്ണ കൊലപാതകം മുതലുള്ള എല്ലാ കൊലപാതക പരമ്പരകളും നന്നായിട്ടറിയാം. ആദ്യ കൊലപാതകം അവർ രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രണ്ടുപേരുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകമായിരുന്നു വാടിയിൽ രാമകൃഷ്ണ പാതകം. അത് കഴിഞ്ഞുള്ള ഈ നാട്ടിൽ നടന്ന കൊലപാതക രാഷ്ട്രീയ പരമ്പരകളൊക്കെ തന്നെ പരിശോധിച്ചാൽ അതിന് പ്രധാന ഉത്തരവാദി സി പി എം ആണ് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയം ഇങ്ങനെ അരങ്ങ് തകർത്തിട്ട് പോലും 50 വർഷം കടന്നുപോയിട്ട് പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള ഒരു മനസാക്ഷി കുത്തും അനുഭവപ്പെടുന്നില്ല. ആ കൊലപാതകം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൽ ഇല്ല എന്ന് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ, സമാധാനവാദികളെയൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. നമുക്ക് ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അതിനെനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് ഇത്തരമൊരു തീരുമാനത്തിന് പിൻവാങ്ങിക്കൊണ്ട് ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, കുറ്റവാളികൾ ആരായാലും അവർക്ക് എത്ര വലിയ സ്വാധീനമുണ്ടായി കഴിഞ്ഞാലും അവരെ നിയമത്തിൽ കൊണ്ടുവന്ന് കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം. എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് എടുക്കേണ്ടത്. അതെടുക്കാത്ത കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചുമതലയാണ്, അവരുടെ മനസ്സ് മുറിവേറ്റിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതെങ്കിലും തെറ്റി നിർത്താൻ വേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് അപേക്ഷിക്കേണ്ടത്. ഭരണത്തിന് മേന്മയൊന്നും പറയാനില്ല. ചുരുങ്ങിയത് തൻ്റെ കാലാവധിക്ക് മുമ്പ് കേരളത്തിൽ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടി താൻ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് പോകുന്നു. തൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു അക്രമം ഉണ്ടാകില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ആർജവ ബോധമാണ് മുഖ്യമന്ത്രി കാണിക്കേണ്ടത്. മിനിയാന്നാണ് താനൂർ കടപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ അവിടെ വെട്ടേറ്റ് മരിച്ചത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് 4 CPM പ്രവർത്തകരെയാണ് എന്ന കാര്യം നമ്മളൊക്കെ തന്നെ പത്രത്തിലൂടെ നിങ്ങളിലൂടെ ഞങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൊലപാതകം ഈ സംസ്ഥാനത്ത് അവസാനിപ്പിക്കണ്ടേ? നാണക്കേടല്ലേ ഈ സംസ്ഥാനത്തിന്? ആ നാണക്കേട് ഈ സംസ്ഥാനത്തുണ്ടാക്കിയ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് പറയുമ്പോൾ
അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകണം. ഈ അപ്പീൽ പോകാനുള്ള നടപടി തെറ്റാണ്. പൊതുഖജനാവിൽ നിന്ന് നികുതിയുടെ പണമെടുത്തുകൊണ്ട് ഇങ്ങനെ ദുർവ്യയം ചെയ്യാൻ ദൂർത്തെയ്യാൻ ആരാണ് മുഖ്യമന്ത്രിക്ക് അധികാരം കൊടുത്തത്? കേരള പൊതുസമൂഹം ഇതേക്കുറിച്ച് ഉള്ളു തുറന്ന ചർച്ച നടത്തപ്പെടണം. നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മരവിച്ചിരുന്നിട്ട് കാര്യമില്ല, പ്രതികരിക്കണം. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കാതെ പോയാൽ കാലവും ചരിത്രവും ഒന്നും തന്നെ നമുക്ക് മാറ്റം നൽകിയില്ല എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. പാർട്ടി തീർച്ചയായിട്ടും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പാർട്ടി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സുഹൈബിന്റെ കൊലപാതക കേസിൽ ഞങ്ങളുടെ നിലപാടാണ്. കൃപേഷിന്റെ ചക്കലാൻ ടി വി കൊലപാതകം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കഴിയാവുന്ന എല്ലാ സഹായവും അത് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. അത് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ആ ബാധ്യത ഞങ്ങളുടെ കൂടെ ബാധ്യതയാണ്. അത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യത എന്നതിനേക്കാളേറെ കേരള പൊതുസമൂഹത്തിന്റെ സമാധാന കാംക്ഷികളായ ആളുകളുടെ ഒക്കെ തന്നെ ഒരു കൂട്ടു ഉത്തരവാദിത്തമായിട്ടായി നമുക്ക് കാണും. മനുഷ്യത്വപൂർണ്ണമായിട്ട് പ്രശ്നങ്ങളെ കാണുന്ന സമീപനമാണ് നമുക്ക് വേണ്ടത്.